ഹലോ സ്റ്റുഡൻസ് ഈ വീഡിയോയിൽ നമുക്ക് ആക്ച്വൽ പാരാമീറ്റേഴ്സിനെയും ഫോർമൽ പാരാമീറ്റേഴ്സിനെ പറ്റിയും കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം ഇവിടെ നോക്കുക ഞാനൊരു സാമ്പിൾ പ്രോഗ്രാം തന്നിട്ടുണ്ട് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത പോലത്തെ ഒരു പ്രോഗ്രാം തന്നെയാണ് രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് കണ്ടു കണ്ടുപിടിക്കാനുള്ള കണ്ടെത്തി ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ് ആ പ്രോഗ്രാം ഞാൻ ആദ്യമൊന്നും എക്സ്പ്ലെയിൻ ചെയ്തത് സിമ്പിളാണ് ആ ആദ്യം ഈ ഹെഡ് ഓഫയൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് അതിനുശേഷം ഇൻഡ് പ്രോഡക്റ്റ് ഇൻഡ് ഇൻഡ് എന്നീ ഹെഡ് ഓഫ് ഫയലിൻ്റെ ആ ഫംഗ്ഷൻ പ്രോട്ടോ ടൈപ്പ് എന്ന സ്റ്റേറ്റ്മെൻ്റ് എക്സിക്യൂട്ട് ചെയ്യും ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറിന് മനസ്സിലാവും പ്രോഡക്റ്റ് എന്നൊരു ഫങ്ഷൻ ഈ പ്രോഗ്രാമിലുണ്ട് അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്നുള്ളത് അതായത് റിട്ടേൺ വാല്യൂ ഡാറ്റാ ടൈപ്പ് ഇൻറ്റീജിയർ ആണെന്നും അതിന് അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് രണ്ട് ഇൻപുട്ട് വാല്യൂസ് വേണമെന്നും രണ്ട് ഇൻപുട്ട് വാല്യൂസും ഇൻറ്റീജേഴ്സ് ആണ് എന്നുള്ള ഇൻഫർമേഷൻസ് അതിൻ്റെ ഫംഗ്ഷൻ പ്രോട്ടോ ടൈപ്പ് എന്നീ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് കിട്ടും ശ്രദ്ധിക്കുക ഇവിടെ ഒരു സ്വിമ്മിങ് കോളും കൂടെ ഇട്ടിട്ടുണ്ട് അതിനുശേഷമായിരിക്കും ഈ മെയിൻ ഫങ്ഷിനകത്തുള്ള സേപ്പിൻ്റെ എക്സിക്യൂട്ട് ചെയ്യുന്നത് അല്ലാതെയും വൈ എന്ന് പറയുന്ന ഒരു ഇൻറ്റീജിയർ അത് ഡിക്ലെയർ ചെയ്യും അതിനുശേഷം വൈ ഈക്വൽ ടു പ്രോഡക്റ്റ്സ് ടെൻ ഫോർ എന്ന ഒരു ഫംഗ്ഷൻ കോൾ ഈ പ്രോഡക്റ്റ് ടെൻ ഫോർ എന്നുള്ളത് ഒരു ഫംഗ്ഷൻ ആണ് പ്രോഡക്റ്റ് എന്നുള്ളത് ആണെന്ന് കമ്പ്യൂട്ടറിന് അറിയാമായിരുന്നു അതുകൊണ്ട് പ്രോഡക്റ്റ് എന്ന് കൊടുത്ത് രണ്ട് ബ്രാക്കൻ ഒരു ബ്രാക്കൻറ്റകത്ത് ടെൻ ഫോർ എന്ന് എടുക്കുമ്പോൾ അത് ഫംഗ്ഷൻ കോളായി മാറും ഈ ടെൻ ഫോർ എന്ന് പറയുന്നതാണ് നമ്മുടെ ആക്ച്വൽ പാരാമീറ്റേഴ്സ് അതിനെ ആക്ച്വൽ ഓർഗൻസ് എന്നും പറയും ആക്ച്വൽ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആക്ച്വൽ ഓർഗൻസ് അപ്പം ഇത് ഫംഗ്ഷൻ ആണ് ഇത് എക്സിക്യൂട്ട് ചെയ്തവരുടെ ഈ വാല്യൂസിനെ ഇൻപുട്ടായിട്ട് അത് നേരെ ഈ പ്രോഡക്റ്റ് എന്ന ഫംഗ്ഷനിലോട്ടായിരിക്കും പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഇവിടെ വരുമ്പഴേക്കും ഈ ടെൻ എന്നും ഫോർ എന്നും പറയുന്ന വാല്യൂസ് കറസ്പോണ്ടിങ് ആയിട്ട് എയിലോട്ടും ബിയിലോട്ടും അത് സ്റ്റോർ ആവുന്നു അതേ ഓർഡറിൽ തന്നെ അത് ഇവിടെ വരുമ്പോൾ ഇൻപുട്ടായിട്ട് സ്റ്റോർ ആവുന്നു അപ്പൊ ഇവിടെ എ എന്നും ബി എന്നും പറഞ്ഞ രണ്ട് വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ട് ഒരു ലോക്കൽ വേരി ലോക്കൽ വേരിയബിൾസ് ഈ പ്രോഡക്റ്റ് എന്ന ഫംഗ്ഷനിൽ യൂസ് ചെയ്യാനായിട്ട് ആ വേരിയബിൾസിനെയാണ് ഫോർമൽ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ഫോർമൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത് ഇത് ഇവിടെ വന്ന് സ്റ്റോർ ആവുന്നു അതിനുശേഷം അതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നു ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് എക്സ് എന്ന് പറയുന്ന ഒരു വേരിയും കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു എക്സ് ഈക്വൽ ടു എ ഇ ബി എന്ന് കൊടുക്കുന്നു എന്നിട്ട് ആ എക്സ് എന്ന് പറയുന്ന വേരിയിൾ വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നത് ശ്രദ്ധിക്കുക ഇവിടെ നിന്ന് റിട്ടേൺ ചെയ്യണം എന്തായാലും ഇന്റീരിയർ വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത് ആ റിട്ടേൺ ആയി ഈ ഈ ഈ പോർഷനോട്ട് വരുന്നു ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഫോർട്ടിയാണ് ഫോർ ടെൻ ഇൻറ്റു ഫോർ അതാണ് പ്രോഡക്റ്റായിട്ട് എടുക്കുന്നത് അപ്പം ഫോർട്ടിയാണ് ആ ഫോർട്ടി എന്ന വാല്യൂ ആയിരിക്കും വൈ എന്ന വാല്യൂവിൽ വന്ന് സ്റ്റോർ ചെയ്യുന്നത് ആ വാല്യുവിന് റിസൾട്ട് ഈസ് എന്നും പറഞ്ഞ് ആ വാല്യൂ ഫോർട്ടിയെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തെന്ന് കാണിക്കുന്നു അതായത് ആക്ച്വലി ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നമ്മൾ ഇൻപുട്ട് ഇൻപുട്ടായിട്ടൊന്നും സ്വീകരിക്കുന്നില്ല ജസ്റ്റ് റൺ ചെയ്യുമ്പോൾ തന്നെ അത് എക്സിക്യൂട്ട് ഫുൾ എക്സിക്യൂട്ട് ചെയ്ത് റിസൾട്ട് ഈസ് ഫോർട്ടി എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്നു അപ്പൊ ഇവിടെ ഇതാണ് ആക്ച്വൽ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആക്ച്വൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത് ഇതിന് ഫോമൽ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ഫോമൽ ആർഗ്യുമെന്റ്സ് എന്നും പറയും സപ്പോസ് ഞാനൊരു കേസ് പറയട്ടെ ഇവിടെ ഇപ്പം ഇത്രയും സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്തു എന്നിട്ട് ഇവിടെ റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് എക്സിന് പകരം ഞാൻ ഇപ്പം ഒരു ടെൻ എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് ഇവിടെ ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ ആ ടെൻ എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും ഇങ്ങോട്ട് വരുന്നത് ഫോർട്ടി എന്ന വാല്യൂ വരത്തില്ല ഇവിടെ ടെൻ എന്ന് പറയുന്ന ടെൻ എന്നാണ് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുന്നത് മാക്സിമം വരുന്നത് ടെൻ എന്നാണ് ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ ആ ടെൻ എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും ഇങ്ങോട്ട് വരുന്നത് അതിനെ വൈലോട്ട് സ്റ്റോർ ചെയ്ത് ടെൻ എന്നായിരിക്കും ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ റിട്ടേൺ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് അകത്ത് എന്താണോ നമ്മൾ മെൻഷൻ ചെയ്യുന്നത് ആ വാല്യൂ ആയിരിക്കും തിരിച്ച് ഇങ്ങോട്ട് പോകുന്നത് ഇവിടെ ഞാൻ ടെൻ പോയിന്റ് ടു ത്രീ ഫോർ ഫൈവ് എന്ന് ടൈപ്പ് ചെയ്താലും ടെൻ എന്ന വാല്യൂ വരത്തുള്ളൂ കാരണം ഇൻറ്റീജർ വാല്യൂ മാത്രമേ റിട്ടേൺ ആയിട്ട് പോകത്തുള്ളൂ അത് സമയം എക്സിന് പകരം എ എന്ന് കൊടുക്കുകയാണെങ്കിൽ എയുടെ എന്താണോ അതായിരിക്കും റിട്ടേൺ ചെയ്യുന്നത് ഇവിടെ എയുടെ വേല് ആണ് അപ്പൊ ടെൻ തന്നെയായിരിക്കും ഇങ്ങോട്ട് റിട്ടേൺ ആവുന്നത് അപ്പം റിട്ടേൺ എന്ന സേമെന്റ് അകത്ത് എന്താണോ മെൻഷൻ ചെയ്യുന്നത് അതായിരിക്കും തിരിച്ച് റിട്ടേൺ ചെയ്തു പോകുന്നത് ആ കാര്യം ശ്രദ്ധിക്കുക ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ആക്ച്വൽ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആക്ച്വൽ ഓർഗ്മെൻസ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിരിക്കുന്നതും ഈ ഫോമൽ പാരമീറ്റേഴ്സ് അല്ലെങ്കിൽ ഫോമൽ ഓർഗൺസ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നതും രണ്ടും ഒരേ ഡാറ്റ ടൈപ്പുള്ള വാല്യൂ ആയിരിക്കണം ഇവിടെ ഇൻറ്റീജിയേഴ്സ് ആണ് സെൻഡ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ റിസീവ് ചെയ്യുന്നത് ചെയ്യുന്നതും തന്നെ ആയിരിക്കണം ഇവിടെ ഇൻറ്റീജിയറും ഫ്ലോട്ടും ആണ് കൊടുക്കുന്നതെങ്കിൽ അതേ ഓർഡറിൽ തന്നെ ഇൻറ്റീജറും ഫ്ലോട്ടും ആയിരിക്കണം ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത് അല്ലാതെ തിരിച്ച് മെൻഷൻ ചെയ്ത എറർ കാണിക്കുക അത് കറക്റ്റായിട്ട് സ്റ്റോർ ആകത്തില്ല എറർ കാണിച്ചില്ലെങ്കിലും കറക്റ്റായിട്ട് സ്റ്റോർ ആവത്തില്ല അതായത് ആക്ച്വൽ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആക്ച്വൽ ഓർഗ്മെൻറ്റ്സ് എന്ന് പറയുന്ന സെയിം ഡാറ്റ ടൈപ്പിലുള്ള വാല്യൂസ് തന്നെയായിരിക്കണം ഇവിടെയും ഉണ്ടാവേണ്ടത് അത്രയും എണ്ണം സെയിം നമ്പർ ഓഫ് വേരിയബിൾസ് അല്ലെങ്കിൽ വാല്യൂസ് തന്നെ ആയിരിക്കണം ഇവിടെയും ക്രിയേറ്റ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ അതേ ഓർഡറിൽ തന്നെയായിരിക്കണം ഇവിടെ വാല്യൂസ് റിസീവ് ചെയ്യേണ്ടത് ഇവിടെ രണ്ടെണ്ണമാണ് സെൻഡ് ചെയ്യണമെങ്കിൽ അത് റിസീവ് ചെയ്യാനായിട്ട് ഇവിടെ രണ്ടെണ്ണം വേണം ഇവിടെ രണ്ട് ഇൻറ്റീരിയേഴ്സ് ആണ് നമ്മൾ സെൻഡ് ചെയ്യുന്നതെങ്കിൽ അത് റിസീവ് ചെയ്യണം രണ്ട് തന്നെ വേണം ഇവിടെ ഒരു ഇൻറ്റീജറും ഫ്ലോട്ട് ആണെങ്കിൽ അത് റിസീവ് ചെയ്യാനായിട്ട് അതേ ഓർഡറിൽ തന്നെ ഇൻറ്റീജറും ഫ്ലോട്ടും ആയിരിക്കണം വേണ്ടത് അപ്പം വാല്യൂസ് എങ്ങനെയാണോ സെൻഡ് ചെയ്യുന്നത് അതേ ഓർഡറിൽ തന്നെയായിരിക്കും ഇവിടെ വന്ന് സ്റ്റോർ സ്റ്റോറാവുന്നത് അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള റിസൾട്ട് വരും അല്ലെങ്കിൽ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തില്ല കമ്പനിയിൽ എറർ കാണിക്കും അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള റിസൾട്ടായിരിക്കും കാണിക്കുന്നത് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇനി ഇതിന് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് പ്രോഗ്രാം കാണാം ഇവിടെ ഇപ്പം ശ്രദ്ധിക്കുക ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യപ്പോൾ എറർ കാണിക്കും ഇവിടെ ഇപ്പോൾ നമ്മൾ ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് വാല്യൂസ് ഞാൻ ഇവിടെ സെൻഡ് ചെയ്യുന്നുണ്ട് പക്ഷേ മൂന്ന് വാല്യൂസ് സെൻഡ് ചെയ്താലും ഇവിടെ റിസീവ് ചെയ്യാനായിട്ട് രണ്ട് ആർഗുമെൻറ്റ്സ് മാത്രമേ ഞാനിവിടെ സ്പെസിഫൈ ചെയ്തിട്ടുള്ളൂ ഇവിടെ രണ്ട് ആർഗുമെൻറ്റ്സ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളൂ ഇവിടെ രണ്ട് ആർഗുമെൻറ്റ്സ് മാത്രമേ സ്പെസിഫൈ ചെയ്തിട്ടുള്ളൂ ഇങ്ങനെ ഒരു കേസാണ് വരുന്നതെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഓൺലൈൻ കമ്പൈലേഴ്സിലൊക്കെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പോഴത്തെ കമ്പയിലേഴ്സിൽ ഈ പ്രോഗ്രാം റൺ ചെയ്യാൻ ശ്രമിച്ചാൽ എറണായിരിക്കും കാണിക്കുന്നത് ഔട്ട് പുട്ട് കാണിക്കത്തില്ല പക്ഷേ നമ്മുടെ പഴയ സ്റ്റേറ്റ്മെന്റ് പഴയ സ്റ്റാൻഡേർഡ് പ്രകാരം എ എൻ എസ് സി സ്റ്റാൻഡേർഡ് പ്രകാരം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടുന്ന് അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന ഓർഗമെൻസിനെ ഇഗ്നോർ ചെയ്യുകയും ചെയ്യുന്നത് അതായത് ഇവിടുന്ന് മൂന്നെണ്ണമാണ് ഇങ്ങോട്ട് സെൻഡ് ചെയ്യുന്നത് ആദ്യത്തെ വാല്യൂ ആദ്യത്തെ ഈ ഹോമൻ ഓർഗമെന്റിനെ സേവ് ചെയ്യും രണ്ടാമത്തെ വാല്യൂ വന്ന് രണ്ടാമത്തെ ഫോമൽ ആർഗ്യുമെന്റിൽ വന്ന് സേവ് ചെയ്യും മൂന്നാമത്തത് വന്ന് ഇവിടെ സ്റ്റോർ ചെയ്യാനായിട്ട് സേവ് ചെയ്യാനായിട്ട് ഒന്നുമില്ല അപ്പൊ മൂന്നാമത് സെൻഡ് ചെയ്യുന്ന ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് സാധാരണ എ എൻ എസ് ഐ സ്റ്റാൻഡേർഡ് പ്രകാരം ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രണ്ട് വാല്യൂസ് ഉപയോഗിച്ചിട്ടുള്ള ഔട്ട്പുട്ട് കാണാനും സാധിക്കും പക്ഷേ ഇപ്പോഴത്തെ കമ്പനിയിലേഴ്സിൽ ഈ ഇങ്ങനെ ഒരു പ്രോഗ്രാം എൻ്റർ ചെയ്ത് കൊടുത്താൽ അത് എറർ കാണിക്കും അപ്പം ആക്ച്വൽ പാരാമീറ്റേഴ്സിന്റെ എണ്ണം എന്നുള്ളത് കറക്റ്റ് അയക്കണം അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു കേസ് നോക്കുക ഇവിടെ ഞാൻ രണ്ട് വാല്യൂസ് മാത്രമേ ഇൻപുട്ടായിട്ട് ഫംഗ്ഷൻ കോൾ ചെയ്യപ്പം രണ്ട് വാല്യൂസ് മാത്രമേ ആക് ആക്ച്വൽ ഓർഗമെൻസ് ആയിട്ട് ഞാൻ ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നുള്ളൂ പക്ഷേ ഫോർമൽ ഓർഗ്മെൻസ് ആയിട്ട് അതായത് റിസീവ് ചെയ്യാനായിട്ട് മൂന്ന് വാല്യൂസ് കാണിച്ചിട്ടുണ്ട് ഇവിടെ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഇവിടുന്ന് രണ്ട് വാല്യൂസിൻ്റെയും അത് കറസ്പോണ്ടിങ് ആയിട്ട് ആദ്യത്തെ രണ്ടാമത്തേയും വന്ന് സ്റ്റോർ ആകും ഈ മൂന്നാമത്തെ വാല്യൂവിന് എന്തെങ്കിലും ഗാർബേജ് വാല്യൂ ആയിരിക്കും അതങ്ങ് എടുക്കുന്നത് അതായത് എന്തെങ്കിലും റാൻഡം വാല്യൂ എന്തെങ്കിലും ഒരു ഗാർബേജ് വാല്യൂ മെമ്മറിയിലുള്ള എന്തെങ്കിലും ഒരു ഗാർബേജ് വാല്യൂ ആയിരിക്കും ഈ മൂന്നാമത്തെ വാല്യൂ ആയിട്ട് എടുക്കുന്നതും അത് എക്സിക്യൂട്ട് ചെയ്തിട്ട് റിസൾട്ട് കൊടുക്കുന്നത് എ എൻ എസ് ഐ സ്റ്റാൻഡേർഡ് പ്രകാരം എന്തെങ്കിലും ഗാർബേജ് വാല്യൂ ആയിരിക്കും ഇതിലൂടെ മൂന്നാമത്തെ ഇതിലോട്ട് എടുക്കുന്നത് അതായത് ഇവിടുന്ന് സെൻഡ് ചെയ്യാത്ത വാല്യൂ എന്താണോ അതിന് എന്തെങ്കിലും ഗാർബേജ് വാല്യൂ ആയിട്ട് അസ്യൂം ചെയ്യും പക്ഷേ ഇപ്പോഴത്തെ കമ്പനി ഈ പ്രോഗ്രാം റൺ ചെയ്യുകയാണെങ്കിൽ അത് എറർ കാണിക്കും ഈ ആർഗ്യുമെന്റ്സിന്റെ എണ്ണം കറക്റ്റല്ലായിരുന്നു ഇവിടെ രണ്ടെണ്ണമേ ഉള്ളൂ ഇവിടെ മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ ആർഗ്മെൻറ്സിൻ്റെ എണ്ണം ആക്ച്വൽ ആർഗുമെൻസിൻ്റെ എണ്ണം ഡിഫറൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് എറർ കാണിക്കത്തേ ഉള്ളൂ അപ്പം കാരണം ശ്രദ്ധിക്കുക സെയിം ഡാറ്റ ടൈപ്പ് ആയിരിക്കണം സെയിം ഓർഡറിലായിരിക്കണം ഈ രണ്ട് ആർഗ്യുമെന്റ്സ് ഫോമൽ ആർഗ്യുമെന്റ്സ് ആയിരുന്നാലും ആക്ച്വൽ ആർഗ്യുമെന്റ്സ് ആയിരുന്നാലും ഫോമൽ ആർഗ്യുമെന്റ്സ് ആയിരുന്നാലും ആക്ച്വൽ ആർഗ്യുമെന്റ്സ് ആയിരുന്നാലും സെയിം എണ്ണമായിരിക്കണം സെയിം ഡാറ്റ ടൈപ്പ് ആയിരിക്കണം സെയിം ഓർഡറിൽ തന്നെ ആയിരിക്കണം എന്നാൽ മാത്രമേ ആയിട്ട് പ്രോഗ്രാം ഫങ്ഷൻ ചെയ്യുള്ളൂ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്